രാമ 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 ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജ്യാനുബാഹും അരവിന്ദദളായ ദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി. ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി. ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി. ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമചന്ദ്ര ജയ ജയ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം.
രാമായണ കഥാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ പാരായണത്തിലൂടെ, രാമനാമ ജപത്തിലൂടെ, രാമ കഥാമാധുരിയിലൂടെ അലിഞ്ഞ് ഒഴുകുന്ന ഒരു രാമായണ മാസത്തിന് വീണ്ടും തുടക്കം കുറിക്കുകയാണ്. ഇന്നു മുതൽ 32 ദിവസങ്ങളിലായി രാമായണത്തിൻ്റെ പ്രഭാവം കണ്ണുകൊണ്ടും ചെവി കൊണ്ടും നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പാനം ചെയ്തുകൊണ്ട് ധന്യധന്യമായ ദിവസങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയാണ്. രാമായണ മാസം ഇന്നത്തോടുകൂടി ആരംഭിച്ചു. കർക്കിടക മാസം എന്ന് പറയാതെ രാമായണ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞമാസമായ കർക്കിടകത്തെ ഓർമ്മ വരുന്ന തരത്തിലേക്ക് രാമായണത്തിന് പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ലോകം എമ്പാടും രാമായണ കഥാമാധുരിയില് അലിഞ്ഞു ചേരുന്ന ഒരു മാസം. മിഥുന സംക്രമം കഴിയുന്നതോടുകൂടി കർക്കിടകം ആരംഭിച്ചു. ശരിക്ക് പറയുകയാണെങ്കിൽ രാമായണത്തിന് ഇന്ന ദിവസമെന്നോ ഇന്ന സമയമെന്നോ ഇല്ല. കാരണം എന്നും രാമന്റെ ചരിതം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിതം, ആ സ്മരണ, ആ പാദാരവിന്ദത്തിലുള്ള സമർപ്പണ ഭാവം നമുക്ക് എന്നും ഉണ്ടാകണമെന്നാണ് നമ്മുടെ ഗുരുപരമ്പരകൾ നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ഇല്ലിതിന്തിനമാസാദി നിയമാവലിയൊന്നുമേ എന്നുമെന്നും നരന്മാർക്ക് പൂജ്യമേ ഗ്രന്ഥമെപ്പോഴും. ആദികവിയായ വാൽമീകി മഹർഷിയുടെ ആ വാഗ്ധോരണിയായിട്ട് നാദ മാധുരിയായിട്ട് ഒഴുകി വന്ന വാൽമീകി രാമായണമാണ് ലോകത്തിലെല്ലാം പടർന്ന് പന്തലിച്ച് നിലനിൽക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിലും. കർക്കിടക മാസം പൊതുവെ ഇന്നത്തെ കാലഘട്ടത്തിൽ രാമായണ മാസമായിട്ടാണ് അറിയപ്പെടുന്നത്. സൂര്യൻ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് ചരിക്കുന്ന, സംക്രമിക്കുന്ന ഈ ഒരു സംക്രമ സുദിനത്തോടുകൂടി നമ്മൾ കർക്കിടകത്തിലേക്ക് എത്തുന്നു. ഈ കർക്കിടക മാസത്തോടു കൂടിയിട്ടാണ് ദക്ഷിണായനം ആരംഭിക്കുന്നത്. ഒരു വർഷത്തെ 6 മാസം ദക്ഷിണായനമായിട്ടും 6 മാസം ഉത്തരായനമായിട്ടുമാണ് കണക്കാക്കിയിരിക്കുന്നത്. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു മാസം വരെയുള്ള 6 മാസക്കാലം ദക്ഷിണായനം. മകരം, കുംഭം, മീനം, മേടം, ഇടവം, ഇത്രയും കാലം. മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, 6 മാസക്കാലം ഉത്തരായണമായിട്ടാണ് അറിയപ്പെടുന്നത്. ദേവന്മാരെ സംബന്ധിച്ച് ഈ 6 മാസം ഉത്തരായണം, 6 മാസം ദക്ഷിണായനം ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നു. അതിൽ ദക്ഷിണായനം രാത്രിയായിട്ടും ഉത്തരായണം പകലായിട്ടും കണക്കാക്കുന്നു. പകലാണ് ദേവന്മാരെ സംബന്ധിച്ചുള്ള സൃഷ്ടി കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാദി കർമ്മങ്ങളും നവീകരണവും മറ്റ് വിശേഷപ്പെട്ട ചടങ്ങുകളൊക്കെ ഉത്തരായണത്തിൽ നടക്കുന്നത്. എന്നാൽ ദക്ഷിണായനം വിശേഷപ്പെട്ട കർക്കിടക മാസത്തോടുകൂടി ആരംഭിക്കുന്നു. ഈ കർക്കിടക മാസത്തോടുകൂടി ആരംഭിക്കുന്ന ദക്ഷിണായനം 6 മാസക്കാലം ദേവന്മാരെ സംബന്ധിച്ച് രാത്രിയാണ്. അതിൽ തന്നെ സന്ധ്യാസമയമാണ് ആരംഭിക്കുന്നത്. രാത്രി ആരംഭിക്കുന്നത് സന്ധ്യയോടുകൂടിയിട്ടാണ്, സന്ധ്യ കഴിയുന്നതോടുകൂടിയിട്ടാണ്. ആ സമയമാണ് കർക്കിടകം. അങ്ങനെയുള്ള കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും കർക്കിടക മാസം ആരംഭിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ജ്യേഷ്ഠ ഭഗവതിയുടെ, അലക്ഷ്മിയുടെ ഒക്കെ പ്രഭാവത്തോടുകൂടി, നമ്മൾ ജ്യേഷ്ഠമാസം എന്നൊക്കെ പറയും, ആ പ്രഭാവത്തോടുകൂടിയിട്ടാണ് കർക്കിടകം നമ്മൾ അനുഭവിക്കുന്നത്.
അതിൻ്റെതായ ദോഷങ്ങൾ. അത് കർക്കിടക മാസത്തിൽ ഏത് കാലത്തും ഉണ്ടായിരുന്നു. ഈ മിഥുനമാസമായ കാലഘട്ടത്തില് ഒടുവിലോട് ഒടുവിലത്തെ ഭാഗത്തോടു കൂടിയിട്ട് നമ്മൾ അനുഭവിക്കുന്ന അശുഭ ശക്തിയുടെ പ്രഭാവമായിട്ട് ആധികള്, വ്യാധികള്, ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് നിറഞ്ഞു വരുന്നു. പക്ഷെ ഇതിനൊക്കെ അതിജീവിക്കാൻ നിരന്തരമായിട്ട് നമ്മുടെ പൂർവികര് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് ഭഗവതി സേവ, ദേവിയുടെ ത്രികാല പൂജ, സഹസ്രനാമ അർച്ചനയോടുകൂടിയിട്ട് ഗണപതി ഹോമങ്ങൾ, അതുപോലെയുള്ള വിശേഷപ്പെട്ട സൽക്കർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ രാമനാമ ജപം, മുടങ്ങാത്ത രാമനാമ ജപം, അതുപോലെ രാമനാമ ജപത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന രാമായണ പാരായണം, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ കർക്കിടക മാസം കഴിഞ്ഞ് അശുഭ ലക്ഷണങ്ങളെ മുഴുവനും ഇല്ലാതാക്കി ശുഭലക്ഷണങ്ങളോടുകൂടിയിട്ടുള്ള ആ ചിങ്ങമാസത്തെ വരവേൽക്കുന്ന ഒരു ഒരു സമ്പ്രദായം. അതാണ് കർക്കിടക സംക്രമണം മുതൽ പണ്ടുകാലത്തെ നടന്നു വന്നിരുന്നത്. ജ്യേഷ്ഠാ ഭഗവതി പുറത്തു പോയാൽ ശ്രീഭഗവതി അകത്ത് കയറും എന്നാണ് പണ്ട് മുതൽക്ക് തന്നെ വിശ്വസിച്ചു വന്നിരുന്നത്. ഏതായാലും ഈ ജ്യേഷ്ഠയെ കളഞ്ഞ്, അശുഭത ഇല്ലാതാക്കി ദൂരീകരിച്ച്, ബാഹ്യവും ആഭ്യന്തരവുമായ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തി സാക്ഷാൽ ശ്രീ ലക്ഷ്മി ഭഗവതിയെ വരവേൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടകം. അതിനുള്ള തയ്യാറെടുപ്പാണ് കർക്കിടകത്തിലൂടെ. സകല സമ്പത് പ്രദായിനിയായ ശ്രീഭഗവതി ലക്ഷ്മി ഭഗവതിയെ ആവാഹിച്ച് പൂജിച്ച് കുടിയിരുത്തി അനുഗ്രഹം നേടിയെടുക്കുന്ന കാലഘട്ടം. ഈ കർക്കിടക മാസത്തില് പലതുകൊണ്ടും വിശേഷങ്ങളാണ്. പലതുകൊണ്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള സമയങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്നത്. പലപ്പോഴും രാമായണ പാരായണം കർക്കിടക മാസത്തിലാണ് വേണ്ടതെന്ന് വിശ്വസിച്ച് അങ്ങനെയാണ് നമ്മുടെ ഒരു ആചാരമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ കർക്കിടക മാസത്തില് ഗണപതി ഹോമം, ഭഗവതി സേവ തുടങ്ങിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ മാത്രമല്ല, ഈ ലോകത്തിൽ മൂന്ന് തരത്തിലുള്ള കടങ്ങളോടുകൂടിയിട്ടാണ് ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്നത്. രാമായണത്തിൽ അത് പിന്നീട് പറഞ്ഞു തരും. ദേവ ഋണം, പിതൃ ഋണം, അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന് ഏതൊക്കെ തരത്തിലുള്ള കടങ്ങൾ, ഈ മൂന്ന് തരത്തിലുള്ള കടങ്ങളും ഒരുമിച്ച് വീട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണ് കർക്കിടക മാസത്തിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. അതിലൊന്നാണ് ഋഷികളോട്, ദേവന്മാരോട്, പിതൃക്കളോട്, മൂന്ന് പേരോടും ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയിട്ട് ഭഗവാനെ സ്തുതിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവാനെ അനുകൂലമാക്കുക, സന്തോഷിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ദേവ ഋണം തീരും. ഭഗവാൻ സ്തോത്രപ്രിയനാണ്. സ്തുതികള്, നാമങ്ങള്, കീർത്തനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഭഗവാനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ദേവ ഋണം തീർക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സ്തുതികളും സ്തോത്രങ്ങളും നാമജപങ്ങളും മതിയെന്നാണ് പറയുന്നത്. അതോടൊപ്പം പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിതൃയജ്ഞങ്ങൾ നടത്തുന്നത്, പിതൃതർപ്പണങ്ങൾ നടത്തുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള നാളുകൾ കർക്കിടക നാളുകളാണ്. അതിൽ തന്നെ കർക്കിടകത്തിലെ കർക്കിടക വാവ് സുദിനത്തിലാണ് പിതൃകിരണത്തിന് വേണ്ടി പിതൃക്കൾക്കൊക്കെ വേണ്ടിയിട്ട് തർപ്പണം ചെയ്യുന്നത്, അതും കർക്കിടക മാസത്തില്. അതുപോലെ തന്നെ ഋഷികളോട് നമുക്കുള്ള കടമ നിർവഹിക്കുന്നതിന് വേണ്ടി ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള വിശേഷപ്പെട്ട ആ വാക്കുകൾ, സ്തുതികൾ, അതൊക്കെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയും പാരായണം ചെയ്യുകയും ആശ്രയിക്കുകയും ചെയ്യുക. അതിലേറ്റവും ശ്രേഷ്ഠമാണല്ലോ നമ്മുടെ ആദികാവ്യമായ രാമായണം. അത് പാരായണം ചെയ്യുക, സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. മഹാഭാരതത്തിന്റെ മുഴുവനും സാരം അതിലൂടെ കിട്ടുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള കടങ്ങളെ ഇല്ലാതാക്കി
ആധിഭൗതികം, ആധിദൈവികം, ആധ്യാത്മികം എന്നുള്ളതായ ആ താപത്രയങ്ങളെയും ഇല്ലാതാക്കി ജന്മം സഫലമാക്കാൻ ഓരോ വർഷത്തിലും സാധന ചെയ്യാനുള്ള സുദിനങ്ങളാണ് കർക്കിടക മാസത്തിലൂടെയുള്ളത് കിട്ടുന്നത്. അതിലപ്പുറത്തായിട്ട് ഏറ്റവും വലിയതായിട്ട് ഗുരുവന്ദനം ചെയ്യുക എന്നുള്ളത്, ലോകത്തിന്റെ മുഴുവൻ ഗുരുവായിട്ട് വ്യാസഭഗവാനാണ് ഭഗവാന്റെ തന്നെ അംശം കൊണ്ട് അവതരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യാസ ജയന്തിയാണ് ഗുരു പൂർണിമയായിട്ട് കർക്കിടക മാസത്തിൽ എല്ലാ വർഷവും ലോകമെമ്പാടും ആചരിക്കുന്നത്, അനുഷ്ഠിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിലും ഓരോ നാടുകളിലും ഓരോ തരത്തിലുള്ള ചടങ്ങുകൾ, ഇല്ലംനിറ, വെല്ലംനിറ, പുത്തരി തുടങ്ങിയിട്ടുള്ള ചടങ്ങുകൾ ഇതൊക്കെ കർക്കിടക മാസത്തിൽ നടത്തിയിട്ടാണ് ഐശ്വര്യ പ്രദായിനി ആയിട്ടുള്ള ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്നത്, ചിങ്ങപ്പുലരിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കർക്കിടക മാസത്തില് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അക്ഷയമായ ഫലമായതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളില് കർക്കിടകത്തിലൊക്കെ ഗണപതി ഹോമം പൂജകളൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണ പാരായണം, യഥാർത്ഥ രാമായണം എന്ന് പറഞ്ഞാൽ വാൽമീകി രാമായണം ആണ്, അത് പറയേണ്ടുന്ന കാര്യമില്ല. മഹത്തായ ഇതിഹാസം മാത്രമല്ല, ഭാരതത്തിലെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദികാവ്യം കൂടിയായ രാമായണം, ഭൂമിശാസ്ത്രപരമോ മതപരമോ ആയ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് സാർവലൗകിക മാനവികതയാണ് പ്രകടമാക്കുന്നത് രാമായണം. രാമസ്യ അയനം, ശ്രീരാമൻ കാണിച്ചു തന്ന മാർഗമാണ് രാമായണം. ശ്രീരാമന്റെ പാതയാണ് സത്യത്തിൽ രാമായണത്തിലൂടെ നമ്മൾ കാണുന്നത്. അനേക വർഷങ്ങളിലായിട്ട് ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ പുരുഷന്മാരുടെയും സത്യധർമ്മ ഭാവനകൾക്ക് പ്രചോദകമായി അനുഭവപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ രാമായണം എന്ന് പറയുന്നതും രാമായണത്തിലെ സന്ദേശങ്ങളും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ രാമായണം ഈ ആധുനിക കാലഘട്ടത്തിലും നിലനിൽക്കുന്നു. ഒരു മാറ്റവും കൂടാതെ ഓരോ മനുഷ്യന്റെ മനസ്സിലും രാമായണവും രാമായണ കഥാപാത്രങ്ങളും ജീവിക്കുന്നു, അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നമുക്ക് ഇതിനെ ഏറ്റെടുക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ രാമായണം ശരിക്ക് കർക്കിടക മാസത്തിൽ സന്ധ്യാസമയത്ത് എങ്കിലും എടുത്ത് ഉപയോഗിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു വർഷത്തിലെ സന്ധ്യാസമയമാകുന്ന രാമായണം കർക്കിടക മാസം, ആ മാസം മുഴുവനും രാമായണം വായിക്കുക. സന്ധ്യക്ക് രാമനാമത്തിന് അത്രമാത്രം പ്രസക്തിയുണ്ട്. എന്തെങ്കിലും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സമയമാണ് സന്ധ്യാസമയം എന്ന് മഹാദേവൻ പറഞ്ഞു തന്നിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും അഗ്നിയുമാകുന്ന മൂന്ന് നേത്രങ്ങളിലൂടെ മഹാദേവൻ നോക്കുന്ന സമയം, താണ്ഡവം ചെയ്തുകൊണ്ട് മഹാദേവൻ സഞ്ചരിക്കുന്ന സമയത്ത് ഭൂതപ്രേത പിശാചുക്കൾ, അപസ്മാരം, മസൂരി, കണ്ഠമാല തുടങ്ങിയിട്ടുള്ള മാറാരോഗങ്ങളുടെ അണുക്കളൊക്കെ മഹാദേവനോടൊപ്പം സഞ്ചരിക്കുന്ന സമയം, ഭീകരമായിട്ടുള്ള രംഗമാണ് സന്ധ്യാസമയം. അങ്ങനെയുള്ള സന്ധ്യാസമയത്ത് സഹസ്രനാമത്തിന് തുല്യമായ, ആയിരം നാമങ്ങൾക്ക് തുല്യമായ ഈ ശ്രീരാമനാമം, രാമനാമം ജപിക്കണമെന്നാണ് ലോകഗുരുവായ മഹാദേവൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ അങ്ങനെയാണ് രാമായണവും നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. ഭഗവാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ ശ്രീരാമ രാമ രാമ ഇതി. ഈ മൂന്ന് തവണ ശ്രീരാമ രാമ രാമ എന്ന് ജപിക്കുമ്പോൾ തന്നെ ആയി സഹസ്രനാമത്തിന് തുല്യമായി എന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഉമാമഹേശ്വര സംവാദത്തിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നത് കൂടിയാണ് രാമായണം. കൈലാസ പാർശ്വത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് അങ്ങനെ ഒഴുകി ഒഴുകി പല പല
ശാഖകളും ഉപശാഖകളുമായിട്ട് ലോകം മുഴുവൻ അത് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. അത്രയും ശ്രേഷ്ഠമാണ് രാമായണം. 24,000 ശ്ലോകങ്ങൾ കൊണ്ട് വാൽമീകി മഹർഷി ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരങ്ങളിൽ 1,000 ശ്ലോകങ്ങൾ വെച്ച് തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഉള്ള ലോകത്തിലെ ആദികാവ്യമായ രാമായണത്തെ അധികരിച്ച് അതിലുള്ള അധ്യാത്മഭാവത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വേദവ്യാസൻ വിശേഷമായിട്ട് അധ്യാത്മ രാമായണം എന്ന ഗ്രന്ഥം രചിച്ചു. ആ അധ്യാത്മ രാമായണത്തെ തുടർന്ന് അനേകമനേകം ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലും അനേകമനേകം ഭാഷകളിലുമായിട്ട് അനേകമനേകം രാമായണങ്ങൾ നിറഞ്ഞു വന്നു ലോകം മുഴുവൻ. ഒരു കാലഘട്ടത്തിൽ ഭാഷകൾ ഓരോരോ ഭാഷകളിലുമായിട്ട് ഭാഷാ രാമായണങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് മലയാള ഭാഷയിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അതായത് വേദവ്യാസന്റെ അധ്യാത്മ രാമായണം, അത് കുറച്ച് ചെറുതാണ്, ചുരുക്കമാണ്, അധ്യാത്മഭാവങ്ങളെ മാത്രം എടുത്തു കാണിക്കുന്നതാണ്. ആ രാമായണത്തെ അധികരിച്ചാണ് എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് അതിമധുരമായിട്ട് സുമധുരമായിട്ട് രാമായണം അധ്യാത്മ രാമായണം കിളിപ്പാട്ടായിട്ട് നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തുവേണം. വളരെ മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ നമ്മുടെ മലയാളികൾക്ക് മധുരമധുരമായ സ്വരത്തിലൂടെ കിളിയെ കൊണ്ട് പാടിത്തന്നത്. അങ്ങനെയുള്ള രാമായണം അത് ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കുവാനുള്ള സുവർണ അവസരം അത് ഈ രാമായണ മാസത്തിലെങ്കിലും നമുക്ക് വേണ്ടതുപോലെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ അതൊരു വഴിത്തിരിവായിരിക്കും. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമി ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമല്ല എന്ന് എഴുത്തച്ഛൻ. ഉമാമഹേശ്വര സംവാദ രൂപത്തിലുള്ള ശ്രീ പരമേശ്വരന്റെ ഉപദേശത്തെ ചുരുക്കി നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ രാമായണത്തിന്റെ സന്ദേശം നമുക്ക് ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുവാനുള്ള അവസരമായിട്ട് ഇത് കിട്ടിയതാണെന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെയുള്ള രാമായണ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇതാ കർക്കിടക സംക്രമസുദിനം, അത് കഴിഞ്ഞത് ആ കർക്കിടകം 1 പ്രവേശിച്ചുകൊണ്ട് 32 ദിവസത്തോളം നാടും നഗരവും വീടും എന്ന് വേണ്ട സകലയിടങ്ങളിലും രാമായണത്തിന്റെ ശീലുകൾ മുഴങ്ങിക്കേൾക്കുന്ന കാലഘട്ടം. നമുക്കും ഇതാ ഈ രാമായണം 32 ഭാഗങ്ങളായിട്ട് രാമായണ കഥാമൃതമായിട്ട് ആസ്വദിക്കാനുള്ള ഒരു സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ്. അത് വേണ്ടതുപോലെ ഏറ്റെടുക്കുവാനും രാമായണം പാരായണം ചെയ്യുവാനും അതിലുള്ള കഥാ സാര വിശേഷങ്ങൾ ഉൾക്കൊള്ളുവാനും രാമനാമം ജപിക്കുവാനും ഇതിലൂടെ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയുള്ള സുദിനങ്ങൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ. ആ മഹേശ്വരൻ പറയുന്ന രീതിയിൽ
ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ ആരംഭിക്കുന്ന രാമായണം നമുക്കും ഈ പുണ്യ സുദിനത്തില് പൂർവാധികം ഭംഗിയായിട്ട് ആചരിച്ച് മുന്നോട്ടു പോകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ. നമുക്കിവിടെ തുടക്കം കുറിക്കുക മാത്രം ചെയ്യുന്നു. നാളെ മുതൽ രാമായണത്തിന്റെ സന്ദേശം രാമായണ സംസ്കൃതിയായി കുറച്ച് പാരായണവും അതോടൊപ്പം തന്നെ അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ കഥാ മാധുരിയും ആസ്വദിച്ചുകൊണ്ട് പ്രത്യേക രാമായണ കഥ അമൃതമായിട്ട് ആസ്വദിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ണമാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. ചരണനരജനഭരണതവകഥകളിങ്ങു ഞാൻ ചെറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയുടു പൊറുത്തു മാം ുഗ്രഹിക്കേണമേ. കാര്യേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൻ കരോമി യത്യല് സകലം പരസ്മേ നാരായണായേതി സമർപ്പയാമി. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാലയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. മംഗളം ശ്രീരാമചന്ദ്രായ മംഗളം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.